ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ബ്രെഡും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 3 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു സെയിം ഫില്ലിങ്സ് തന്നെയാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു രീതിയിൽ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സാധാരണയായിട്ട് മുട്ട റോസ്റ്റ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഉള്ളി ഏകദേശം വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കില്ലാതെ ഇഷ്ടം കേട്ടോ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ടും ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും, അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രം ഞാൻ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഇതാ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടിയുടെ ഒക്കെ സ്മെല്ല് പോകുന്നത് വരെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇനി ഗരം മസാലയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നില്ല, വീട്ടിലധികം ആർക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യാത്തത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ തക്കാളി പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞു വന്നോളും. അപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് ടൈം വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അടിയിൽ പിടിക്കൊന്നും വേണ്ട, കുറച്ച് ടൈം കഴിഞ്ഞേക്കിനൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം തക്കാളി ഇങ്ങനെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ, അല്ല നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലായാൽ മതി. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത്രത്തോളം മല്ലിച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഇതിലുള്ള ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിങ്ങനെ തള്ളിയിട്ട് പുറത്ത് വരുന്ന വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുമുണ്ട്, ആ ഒരു എണ്ണൊക്കെ പുറത്തോട്ട് തള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്താൽ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുത്താൽ എന്നാൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ നടുവൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് മൊത്തമായിട്ട് അങ്ങ് പരത്തേണ്ട. അങ്ങനെ ആകുമ്പോൾ തീരെ തിക്ക്നെസ് ഉണ്ടാവില്ല, അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ബാക്കിയിലൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രെഡ് പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോസ്റ്റിൽ നിന്ന് കുറച്ച് ഇത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് പരത്തി കൊടുക്കുക കേട്ടോ. കുറച്ചൊന്നും അങ്ങ് പരത്തി കൊടുക്കുക. എപ്പോഴും ചെറിയ ടൈപ്പിലുള്ള ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും ഒരു ഭംഗി കാണാനുണ്ടാവുക കേട്ടോ. അത് കുറച്ച് വലുപ്പമുള്ളൊരു ടൈപ്പാണ്. ഇനി നമ്മൾ ആ പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ടയുടെ പകുതി എടുത്തിട്ട് അതങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതായപ്പോൾ ഞാൻ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുള്ളതാണ് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് അങ്ങ് പരത്തി കൊടുക്കുക.
അതിന് ശേഷം നമ്മൾ ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് മുകളിൽ ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഒന്ന് അങ്ങ് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അവൻ നന്നായിട്ട് അങ്ങനെ ഒട്ടിയിട്ട് കിട്ടും. നമ്മളതിൽ എന്ത് മൈദ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഒട്ടിയിട്ട് കിട്ടും കേട്ടോ. ഈ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒരു രണ്ട് കോഴിമുട്ട ഒന്ന് ഉടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളുപ്പ് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഫോർക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാ കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ട മിക്സിൽ ഇതുപോലെ ഒന്ന് അങ്ങ് മുക്കി എടുത്തിട്ട് ആ ഒരു പാനിലൊക്കെ അങ്ങ് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു സൈഡും കൂടെ ഒന്ന് വേവായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കരുത്, അങ്ങനെ നമുക്ക് അരിഞ്ഞു പോകും. അപ്പോൾ ഇതാ താഴ്ഭാഗം ഏകദേശം ആയി വന്നപ്പോൾ ഞാൻ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കളർ മതി കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത്. ഇനി ആ താഴ്ഭാഗം കൂടി ഒന്ന് ആയി വരട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ചെറിയ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവട്ടെ. അത് കുറച്ച് വലിപ്പമുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡെല്ലാം ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ ചെയ്തെടുത്താൽ മതി. അതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കാനാവുന്നതിന് മുമ്പേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങ് കോരിയെടുത്താൽ മതി. പിന്നെ നമ്മൾ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അധികം പേർക്കും കഴിക്കാനും കൂടെ പറ്റുന്നതാണ്. അങ്ങനെ ഓയിലി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. പിന്നെ ഇത് ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റും കേട്ടോ. പിന്നെ എപ്പോഴും ഭംഗി ഉണ്ടാവുക നമ്മൾ ആ ഒരു ചെറിയ ടൈപ്പുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ കാണാനൊരു ഭംഗിയും അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവുക. ഇത് കുറച്ച് വലിപ്പമുള്ള ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതല്ലേ. നമുക്ക് ഒന്നുമില്ലാത്തപ്പോൾ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സും കൂടെ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.